ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു സിലോപ്പി എല്ലാം വെച്ചിട്ട് നല്ല അടിപൊളി മീൻ നമ്മുടെ വായൻ്റെ ഇലയിൽ പൊള്ളിക്കുന്ന ഒരു റെസിപ്പിയുമായിട്ട് കേട്ടോ. തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനൽ നിങ്ങളാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാനായി മറന്നു പോകരുത്. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇതാ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിലോപ്പി എന്ന മീനാട്ടോ. 4-5 മീൻ എടുത്തിട്ടുണ്ട്. 1.5 kg മീനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്കൊന്ന് നന്നായി ക്ലീൻ ചെയ്തിട്ട് വരാം. ഇന്ന് നമ്മുടെ മീൻ ഇവിടെ നന്നായി ക്ലീൻ ചെയ്തെടുത്ത് കല്ലിലൊക്കെ നല്ലോണം ഉരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ സിലോപ്പി കിട്ടിയ ക്ലീൻ ചെയ്തെടുത്തതിനൊപ്പം തന്നെ കല്ലിലിട്ടൊന്ന് ഉരച്ചെടുക്കും. ഇത് നമ്മൾ ഇനി അതിനുള്ള മസാല ഇന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് 3 teaspoons മുളക് പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 teaspoon മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഓരോ മീനായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് ഓരോ മീൻ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്കതിലെല്ലാം എല്ലാ ഭാഗത്തും ഉൾഭാഗത്തെല്ലാം തേച്ച് കൊടുക്കാം. ഞാനത് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് പറയാൻ വിട്ടതാ കേട്ടോ. അതുകൊണ്ട് 3 മീൻ ഞാനിവിടെ നന്നായി മസാല എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. 1.25 മണിക്കൂറോളം ഞങ്ങളിവിടെ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, നല്ലോണം ഫ്രൈ ആക്കണ്ട. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി മറ്റേ ഭാഗം കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് വായൻ്റെ ഇലയിൽ എങ്ങനെ പൊള്ളിച്ചെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു ചട്ടിയിലേക്ക് ആദ്യം തന്നെ വായൻ്റെ ഇലയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മീനെ ഓരോ മീനായി എടുത്തിട്ട് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അടികട്ടിയുള്ള ചട്ടി എടുക്കാനായി ശ്രദ്ധിക്കണം. അങ്ങനെ 3 മീനും വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 മുറി തേങ്ങയുടെ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ പാല് ഒറ്റ പാലെടുത്തിട്ടുള്ളൂ കേട്ടോ, തേങ്ങാപ്പാല്. ആ ഒരു പാലിലേക്ക് ഒരു കുറച്ച് ഒരു പിടി കറിവേപ്പില അങ്ങനെ കയ്യേറ്റി പിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും വേണം. അതൊക്കെ നമ്മൾ എടുക്കണ മീനിനനുസരിച്ച് എടുത്താൽ മതി. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് മതിച്ച് അങ്ങനെ ചേർത്താൽ മതി കേട്ടോ. ഇവിടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ല ഇഷ്ടമാണ് ഇവിടെ എൻ്റെ ഉപ്പാക്കൊക്കെ. അപ്പം ഞാൻ എൻ്റെ ഓരോ കൈപ്പിടിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം നീളനെ അരിഞ്ഞിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ച തേങ്ങാപ്പാലുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടോ, 1/2 cup ഉണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1 teaspoon കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തേങ്ങാപ്പാലിൽ മീനിലുള്ള ഉപ്പല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ മധുരിപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതുക്കെ എല്ലാ ഭാഗത്തേക്കും തേങ്ങാപ്പാലൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നല്ലോണം തീ കത്തിച്ചിട്ടൊന്ന് പിന്നെ വറ്റിച്ചെടുക്കണം. ഈ തേങ്ങാപ്പാലിനെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതാ വറ്റി വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവിക്കൊടുക്കാം. ഇതാ നമ്മുടെ മീനെല്ലാം ഇവിടെ വറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും പണിയുള്ളൂ കേട്ടോ. പിന്നെ മറിച്ചിടേതാവോ ഒന്നും വേണ്ട. നമ്മുടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മീൻ.
സിലോപ്പി സാധാ ലെവല് പൊരിക്കുന്നത് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യാനായും മറന്നു പോകരുത്. ഇൻഷാ അള്ളാ അടുത്തൊരു റെസിപ്പിയുമായി കാണാം.